the land of mountains, streams, forests, valleys, and monsoon. Together, they have created a beautiful ecosystem in the God's own country. Kerala is a biodiverse and an ecologically rich land that gives bountiful crops of paddy, coffee, tea, pepper, and other varieties of spices, vegetables, and fruits. Farming is the mainstay of living for the rural population of this land. Even as rapid urbanization and developmental activities are affecting this balance, some stay steadfast to their ideals. At a time when the farmers were in an agitation against the controversial policy changes by the Union government, Onmanorama travelled across Kerala to meet three unexceptionally determined farmers. People who refused to wilt in the face of adversity, who waged a war against physical challenges and came out victorious. ഇത് വെള്ളമുണ്ട് ആ മംഗലശ്ശേരി മല എന്ന് പറഞ്ഞ ബാൻസറിങ്കോട്ട എന്ന് പറയൂ വയനാട് പിന്നെ ഞങ്ങള് പിന്നെ ഇങ്ങനെ പല കൃഷികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കുറിച്ചർ ഞങ്ങൾ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ മലൻ്റെ മണ്ടിൻ്റെ അടുത്തുള്ള അടിയിലാണ് ഞാൻ ജീവിക്കുന്നത് വിത്ത് ഇൻക്രെഡിബിൾ വിൽ പവർ കുംഭാമ ഹാസ് ട്രാൻസ്ഫോംഡ് മോർ ദാൻ 2 acres ഓഫ് എ ഹിൽ ഇൻ ടു എ ഗാർഡൻ ഓഫ് ഈഡൻ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കൂലിപ്പണിക്ക് പോവുകയും ചെയ്യും അവർ ഇങ്ങനെ കൂലിപ്പണി എടുത്തിട്ടും കൊണ്ടുവരും പിന്നെ നമ്മൾ സ്വന്തം കൃഷികൾ കപ്പ പിന്നെ ചേമ്പ് പല സാധനങ്ങൾ ഉണ്ടാക്കി മുത്താരി നെല്ല് ഇങ്ങനത്തെതെല്ലാം ഉണ്ടാക്കി തിന്നു എങ്ങനെ അച്ഛനും അമ്മയ്ക്കും കൃഷിയോടുള്ള താല്പര്യം അതുപോലെ തന്നെ മോക്ക് ഇപ്പോഴും വയസ്സായിട്ടും തോന്നുന്നു എനിക്ക് ഈ പണി തന്നെ നല്ലതെന്ന് തോന്നുന്നത് With deformed legs and an unyielding heart, Kumbhamma cultivates almost everything that she needs at her farmland, all by herself. ഇതി എങ്ങനെ വെച്ചാൽ പണ്ട് തൊട്ട് 3 വയസ്സിൽ തളർന്നു പോയതാ അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് 4-5 മക്കളുണ്ടായിരുന്നു അപ്പം 3 വയസ്സിൽ അങ്ങനെ മെല്ലെ ഓടിയല്ലേ നടക്കുമോ ആ സമയത്തിൽ പിന്നെ അന്ന് പട്ടിന് കിടന്നിട്ട് ഈ ചക്ക സ്കൂളിൽ പോകുന്ന വേട്ടന്മാർ 3 ആളുണ്ട് എനിക്ക് അവരെല്ലാം മരിച്ചുപോയി വേട്ടന്മാർക്ക് സ്കൂളിൽ പോകുമ്പോയിട്ട് വേഗം വേഗം ദാവിലെ ചക്കല്ലേ ചക്ക ചക്ക പിന്നെ തിന്നോ ദാവിലേ ഇത് തിന്നിട്ട് വേണം പള്ളിക്കൂടത്ത് പോവുക സ്കൂളിൽ പോവുക അതിന് വേണ്ടി തിന്നുന്ന സമയത്ത് ഞാൻ പോയി കരഞ്ഞ് പിന്നെ എനിക്ക് കിട്ടായിട്ടായിരിക്കും കരയുന്നത് എനിക്കറിയില്ലല്ലോ എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞിരുന്ന ഇതൊക്കെ കഥ വിവരായതിനു ശേഷം അങ്ങനെ എന്താക്കി ഈ ചക്ക തരാത്തതുകൊണ്ട് അച്ഛൻ കുഞ്ഞിന് കൊടുക്കാത്തതുകൊണ്ട് ഒരു ചെറിയ അടി കഷ്ണം എടുത്തിട്ട് അടിച്ച് തകട്ടണം അടി വന്നിട്ട് കൊണ്ടത് എനിക്ക് പിന്നെ അവിടെ തന്നെ വീണുപോയി കുഞ്ഞ് അന്ന് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകില്ലല്ലോ ഹോസ്പിറ്റലില്ലല്ലോ അന്ന് അങ്ങനെ ഹോസ്പിറ്റലില്ലാണ്ട് വരുന്ന കാലത്ത് എന്താക്കി ഇവർ പിന്നെ പച്ചമരുന്ന് മുതൽ എന്തെല്ലാം മരുന്ന് തേച്ച് എന്തൊക്കെ ആക്കി പിന്നെ ഒരു 4-5 വയസ്സാകുന്ന വരെ കിടന്ന്
കെടുത്ത് എടുത്തു തന്നെ കുഞ്ഞ്. Born in the Kurchia tribe of Wayanad, Kumbhamma's limbs gave away at an early age. But that was not the end of sufferings for Kumbhamma. She contracted cancer not once, but twice. But neither deformity nor cancer or any other tragedies could break her spirit. ഡോക്ടർമാരോടെല്ലാം ബെല്ല് വിളിച്ചിട്ട് ഞാൻ കോഴിക്കോട് ഹോസ്പിറ്റലിന് ഇറങ്ങി വന്നത്. എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കാനാവില്ല, ഓപ്പറേഷൻ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഉണങ്ങുന്നില്ലല്ലോ. ഊലെന്നെ പറഞ്ഞ് ഇനിയൊന്നും പണിയെടുക്കാനാവില്ല, ഈ കൈ കൊണ്ട് മാറെടുത്ത് കളഞ്ഞില്ല എല്ലാം നിൽക്കൊണ്ടല്ലോ പറഞ്ഞു എന്നോട്. ആ പണിയെടുത്താലും എടുത്തില്ലെങ്കിലും ജീവിച്ച് എങ്ങനെയും ജീവിച്ച് പോകണമല്ലോ. ആ പേടി കൊണ്ടൊന്നും നമ്മൾ ഒരു വായും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വേണിച്ചിരിക്കാനോ അതെടുക്കാനോ ചൂലെടുത്ത് അടിക്കലും വേറെല്ലൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കൈമണിക്ക് എനിക്ക് പിന്നെ എല്ലാം എടുക്കാനും പോകാനും പിന്നെ പണ്ടത്തെ കൃഷിയിലേക്ക് ഞാൻ പിഞ്ഞു ഇറങ്ങി. ഇപ്പോഴും ആ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. Kumbhamma's cultivation are for everyone. With a happy face, she shares them with all. പൈസക്ക് നമ്മൾ അങ്ങനെ കൊടുക്കില്ല. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എനിക്ക് കുറച്ച് ചേമ്പ് തരുമോ മുളക് തരുമോ അല്ലെങ്കിൽ കൂട്ടാൻ വെക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ അന്നേരം പറിച്ച് ഇത് വീട്ടിലെല്ലാം ഇങ്ങനെയുള്ള അടുത്തടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും. ദാവൊന്നുമില്ല, ദാവത്തിനൊന്നും ഞാൻ പണിയെടുക്കുന്നില്ല. നമുക്ക് കിട്ടിയ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരത്തെ എൻ്റെ അടുത്ത് ഇപ്പോഴുണ്ടല്ലോ, കഴിഞ്ഞെല്ലാം ഉണ്ടാക്കിയ മത്തങ്ങല്ലോ, മത്തങ്ങ വെള്ളരി ഇങ്ങനത്തെ സാധനങ്ങൾ കൊലത്തോട് കൊല്ലുന്നാലും കേടുവരില്ല. അതെന്താണെന്നറിയണോ? അത് നമ്മൾ ഇപ്പോൾ പൈസ ആണോ, പിന്നെ മറ്റേ ഇത് വെണ്ണീർ പിന്നെ ചപ്പും ചവറൊക്കെ ചീഞ്ഞിട്ടില്ലേ, അതൊക്കെ കൊണ്ടുവന്ന് ഇട്ട് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊലത്തോട് കൊല്ലും, ആ സാധനം കേടുവരില്ല. ഒരു വിത്ത് കിട്ടിയാലും അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അതിനെ പിന്നെ വളർത്തി എടുക്കണം. നമ്മളെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ വളർത്തണം അതിനാ, എന്നാലും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒറ്റക്കുടിയുണ്ട്, വാഴയുണ്ട്, പയറ്, കത്തിരി, വെണ്ട, മുളക് ഇങ്ങനെ അത്തിരി ഉണ്ടായിരുന്നു. പിന്നെ കത്തിരി വിത്ത് പാവിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. It was an unfortunate accident that happened 14 years ago that took Sreedharan's arms. Sreedharan lost both his arms in an explosion that happened while preparing crackers to scare off encroaching wild animals. പിന്നെ കുറച്ച് കാലം പിന്നെ ഭയങ്കര ഇതായിരുന്നു, മാനസികമായിട്ട് കുറച്ച് തളർന്നു. അപ്പോൾ കൈ പോയതിന് ശേഷം കുറച്ച് നാൾ ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ട്. നടക്കാല്ലോ, ഇങ്ങനെ പോയാൽ വെറുതെ ഇരുന്നാൽ പറ്റൂല, മക്കളൊക്കെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മൾ മക്കളെ ഇങ്ങനെ വളർത്തണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ കൃഷിയിലോട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത്. Circumstances forced Sreedharan to forge a piece of farming equipment that compensated for his lost arms. റബ്ബർ വെട്ടാനുള്ള ഒരു കത്തി ആലോചിച്ചുകൊണ്ട് അത് വർക്കൗട്ടായി. അതിനുശേഷം പിന്നെ നമ്മാട്ടി ഉണ്ടാക്കാം,
അങ്ങനെ നമ്മാട്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത് നമ്മാട്ടിക്കകത്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ മായിച്ചുകൊണ്ട് വന്നിട്ട് രണ്ട് ചെറിയ കമ്പി പീസ് മൊത്തം നാല് പീസ് കമ്പി വേണം. അത് വെച്ചിട്ടാണ് ഇത് എല്ലാം പിന്നെ തുണി വേണം. കൈ വന്ന് കമ്പി വെച്ച് കഴിഞ്ഞാൽ കൈ ഒരിഞ്ഞു പോകും. അങ്ങനെ ഇതൊക്കെ ചിറ്റിയിട്ടാണ് ഇത് വെറും കമ്പി വെച്ച് തുളച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിക്കാസ്, നമ്മാട്ടി, കാടൊട്ടണ വാള്, ഇതെല്ലാം എൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ വിവരത്തിൽ ഞാൻ സ്വന്തമായിട്ട് അപ്പോൾ പിന്നെ വാളിൻ്റെ ഇത് ഞാൻ ബിൽഡിങ്ങിൽ കൊടുത്തിട്ട് എൻ്റെ അളവ് കൊടുത്ത് അവിടെ ചെന്നിരുന്നിട്ട് ചെയ്യിച്ചെടുത്തതാണ്. രണ്ട് കൈപ്പത്തികളും നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഒരാളാണെങ്കിൽ ഈ രണ്ട് കൈപ്പത്തികളും വച്ചുകൊണ്ട് ഇതര സർക്കാരിൻ്റെ സ്ഥലത്തോ അല്ലെങ്കിൽ ആരുടെങ്കിലും അടുത്തൊക്കെ സഹായം തേടി എത്രയോ പടികൾ കയറി ഇറങ്ങിയാണ്. പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒരാളുടെ അടുത്തും ഒരു സഹായത്തിനും അദ്ദേഹം പോയിട്ടില്ല എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്. നമ്മളിവിടെ വളങ്ങളൊന്നും ചെയ്യൂല, ഒരു കൃഷിക്കും വേറെ വളങ്ങളൊന്നും ഇല്ല, എല്ലാം പച്ചില ഇതിൻ്റെ ചവറുകളും തോലുകളൊക്കെ തന്നെയാണ് ഇത് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്നത്. വേറെ നാട്ടിലെ പോലെ കീടനാശിനി അടി ഇല്ല, അങ്ങനെയുള്ള ഒരു വളങ്ങളും ചെയ്യുന്നില്ല. പിന്നെ അതിൽ വളം ഉണ്ടാക്കുന്ന ഒരു ഇരയുണ്ട്, മണ്ണര എന്ന് പറയും. അത് നമ്മൾ ഇതിൽ തോന ഇതിൽ വള ചെയ്യാതിരിക്കുന്നത് അതൊക്കെ മരുന്നടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചത്തുപോകും. ചത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇത് കുണം തറയുള്ളത് ഇതങ്ങ് മാറിപ്പോകും. കൃഷിയോട് നല്ല ആയതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്താൽ നമ്മൾ ചതിക്കൂലെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കൃഷിയിലോട്ട് ഇറങ്ങി. കൃഷി ചെയ്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് കൃഷിയിലോട്ട് ഇറങ്ങി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിലെ കിട്ടുന്ന സമയം നമ്മൾ പയാക്കുകളില്ല, അത് കിട്ടുന്ന സമയമെല്ലാം ഈ പണിയിലോ ഈ കൃഷിപ്പണിയിലോട്ടും നമ്മൾ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനിയും താല്പര്യങ്ങളുണ്ട്, നമ്മൾ കൃഷിപ്പണി നിർത്താതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി കൃഷി ചെയ്യണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. ഇപ്പം വെള്ള സൗകര്യം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം വെള്ളം വിത്തിലേക്ക് പിന്നെ രാത്രി ഉറക്കം വരൂലേ, അത് വെള്ളം വിത്താതെ ചത്തുപോകും എന്നുള്ള സങ്കടമുണ്ട്. വർഷം മുന്നേ എൻ്റെ മോൻ അത്തൻകുട്ടിയാജി എന്ന് പറഞ്ഞ ഒരാളുടെ വയലിൽ ഉണ്ടാക്കിയതാണ് ഈ വാഴ. അന്ന് റോട്ടിൽ കൂടി ആൾക്കാർ പോകുന്ന കണ്ടിട്ട് അവനീ കളയ്ക്കുന്നത് കണ്ടിട്ട് അവർ വന്നിട്ട് ചോദിച്ചു. ഇന്നിപ്പോൾ അത് എൻ്റെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു സ്ഥലത്ത് വാഴ വെച്ചിട്ടുണ്ട്. Mold Arun Kumar for farming, but he earned it with his passion and determination. Many days avade ingine irikkinayil adukku bena kaanilla nokkumba enda padi vaalayil vannikkum ee kutti ivada panikku mandrond kaaka chero 10 vaalayka salam tharuvichu. പിന്നെന്താ അരുണേ, ഞാൻ തരാലോ പറഞ്ഞു. അങ്ങനെ അവൻ കൊടുത്തു. അരുണേട്ടം
ഞാൻ അൻപത് വായ വെക്കാൻ ഞാനാണ് സ്ഥലം കൊടുത്തത്. മൂപ്പരെ എപ്പോഴും എന്നെ കാണുമ്പോൾ ചോദിക്കലുണ്ട് കുറച്ച് വായ വെക്കാൻ സ്ഥലം തരുമെന്ന്. അപ്പോൾ 100 എണ്ണം എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പാട്ടെടുത്തിന് എടുത്ത സ്ഥലമായതുകൊണ്ട് 5 എണ്ണേ മൂപ്പർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ല ഈ കൃഷിയൊക്കെ മൂപ്പര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. പെണ്ണേട്ടാ എന്തൊക്കെയുണ്ട് പയർ കൃഷി ഉണ്ടാക്കണ്ടേ? ഞാൻ ഇപ്പോൾ വയറുണ്ടാക്കി ഹോട്ടലിൽ ഇപ്പോൾ കയറി തുടങ്ങിയില്ലേ. എല്ലാ അവയവങ്ങളും വളരെ കൃത്യമായി കിട്ടിയിട്ടും ഒരു പണിയും ചെയ്യാതെ അല്ലെങ്കിൽ മടിയന്മാരായ ഇൻക്ലൂഡിങ് ഞാൻ എന്നെയും കൂടെയാണ് അതിൽ കാണുന്നത്. നമുക്ക് സ്വയം ഒരു പുച്ഛം തോന്നുന്ന അവസ്ഥയാണ് അരുണേട്ടനെ പോലെയുള്ളവരെ കാണുമ്പോൾ. പക്ഷേ അരുണേട്ടനെ ശരിക്കും പറഞ്ഞാൽ 60% ആണ് ആളുടെ റെക്കോർഡിലെങ്കിലും അരുണേട്ടൻ ഒരു 80 above ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു വ്യത്യസ്തത ഉള്ള ഒരാൾ. പക്ഷേ എനിക്ക് തോന്നിയത് അരുണേട്ടൻ 150% മെൻ്റലി എക്യുപ്ഡ് ആണ്. അതാണ് പ്രധാനം. മനഃശക്തി എന്ന് പറയുന്നത് ശരിക്കും മെയ്ക്കരുത്തിലൊന്നുമില്ല മനക്കരുത്തിലേ ഉള്ളൂ എന്നുള്ളത് ശരിക്കും അരുണേട്ടൻ തെളിയിച്ചിട്ടുണ്ട്. അരുണേട്ടനിൽ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളത് അരുണേട്ടനെ കാണുമ്പോൾ മനസ്സിലാവും. എത്ര വാഴ വെച്ചു? 50 വാഴ. ഇനിയിപ്പോ എന്താ പ്ലാൻ? പയറ്, ചേമ്പ്. പിന്നെ ഇനി സ്ഥലം കിട്ടുമ്പോ ഇനി അതിൽ എന്തൊക്കെയാ വെക്കും? ചേമ്പും ചേനയൊക്കെ ഉണ്ടാക്കും. As we wound up our conversation with Arun Kumar, he got busy chit-chatting with his plantains in a language of their own. Kumbhamma, Sreedharan and Arun Kumar are the embodiments of hard work and perseverance. Celebrating their feat, the Kerala government felicitated Kumbhamma, Sreedharan and Arun Kumar with Kerala State Agriculture Awards in 2021. Because after all, deformities, disabilities and adversities will take a back seat while the strength of mind drives the life. Deyo tagadagadeidare